ദൈവ തിരുനാമത്തിന് നിത്യം മഹത്വമുണ്ടായിരിക്കട്ടെ. ബത്തേരി രൂപത എടക്കര മേഖലയുടെ സ്രോതസ് മിഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ അനേകം കാര്യങ്ങൾ നമ്മൾ അറിയുകയും കാണുകയും ആസ്വദിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ആരാധനക്രമം ഒരു പഠന പരമ്പരയായിട്ട് ഈ ചാനലിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 10-ാം പഠന പരമ്പരയിലാണ് നാം ആയിരിക്കുന്നത്. ഈ പഠന പരമ്പരയിൽ നമ്മൾ കാണുന്നത് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ ആരാധനക്രമ മത്സരത്തിലെ തേജസ്കരണ കാലഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഈ കാലഘട്ടത്തിലെ ദൈവശാസ്ത്ര മാനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും നമ്മൾ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി തേജസ്കരണ തിരുനാളായി സഭ ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 6 മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ 13 വരെയുള്ള 40 ദിവസങ്ങളാണ് തേജസ്കരണ കാലത്തിലെ ദിവസങ്ങൾ. യേശുവിൻ്റെ തേജസ്കരണമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സുനോയ പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. യേശുവിൻ്റെ തേജസ്കരണത്തെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിലും ഈ തേജസ്കരണത്തെക്കുറിച്ച് രൂപാന്തരീകരണത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സുവിശേഷങ്ങളിലെ വിവരണം അനുസരിച്ച് പത്രോസ്, യാക്കോബ്, യോഹനാൻ എന്നീ സ്ലീഹന്മാരോട് കൂടി യേശു താപോർ മലയിലേക്ക് പ്രവേശിക്കുകയും യേശു അവരുടെ മുമ്പിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്തതായിട്ടും കാണുവാനായിട്ടും സാധിക്കുന്നുണ്ട്. മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇതാണ് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. 5-ാം നൂറ്റാണ്ടോടുകൂടി യേശുവിൻ്റെ തേജസ്കരണം ഒരു തിരുനാളായി സുറിയാനി സഭയിൽ ആഘോഷിച്ചു തുടങ്ങി. ക്രമേണ അത് മറ്റു പൗരസ്ത്യ സഭകളിലേക്ക് വ്യാപിച്ചു തുടങ്ങി. തേജസ്കരണ തിരുനാളിൻ്റെ തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പാരമ്പര്യമനുസരിച്ച് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ 40 ദിവസം മുൻപാണ് തേജസ്കരണം നടന്നതെന്ന് കരുതപ്പെടുന്നു. അതിനാൽ സ്ലീബാ പെരുന്നാളിന് 40 ദിവസം മുൻപായി ഓഗസ്റ്റ് 6-ാം തീയതിയാണ് തേജസ്കരണ തിരുനാളായിട്ട് നാം ആഘോഷിക്കുന്നത്. ആരാധനക്രമ മത്സരത്തിലെ പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നായി പൗരസ്ത്യ സഭകൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നു. മനുഷ്യൻ്റെ ദൈവീകരണത്തിന് മുഴുവൻ ദൈവശാസ്ത്രവും ഈ കാലത്തിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ 7 വലിയ പെരുന്നാളുകളിൽ ഒന്നായി മലങ്കര സഭ ഈ പെരുന്നാളിനെ കാണുന്നു. എന്നാൽ മറ്റു പെരുന്നാളിലെ പോലെ വലിയ ശുശ്രൂഷകളോ വലിയ ആരാധനകളോ ഒന്നുമില്ലാത്ത ഒരു തിരുനാളാണ് ഈ തേജസ്കരണ തിരുനാൾ. പക്ഷേ ആഘോഷങ്ങളുടെ ആഘോഷമായ വിശുദ്ധ കുർബാനയാണ് ഈ തിരുനാളിൽ ഏറ്റവും മഹത്വമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആഘോഷമായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുക എന്നതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ ആഘോഷം. സുറിയാനി ഭാഷയിലെ മിത്താലെ എന്നറിയപ്പെടുന്ന ഈ പെരുന്നാൾ തേജസ്കരണ പെരുന്നാളെന്നും കൂടാര പെരുന്നാളെന്നും മലങ്കര സഭയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ കാലത്തിൻ്റെ ദൈവശാസ്ത്ര മാനങ്ങൾ? ഒന്നാമതായിട്ട് തേജസ്കരണം യേശുവിനെ കഷ്ടാനുഭവത്തിനും മരണത്തിനും ഒരുക്കി എന്നുള്ളതാണ്. യേശുവിൻ്റെ വരുവാനിരിക്കുന്ന മഹത്വത്തിൻ്റെയും മഹിമയുടെയും മുന്നാസ്വാദനമായിരുന്നു ഈ സംഭവം. തേജസ്കരണത്തിലെ തൻ്റെ ദൈവത്വത്തിൻ്റെതായ ആ വലിയ അനുഭവം
കഷ്ടാനുഭവവും കുരിശുമരണവും ഏറ്റെടുക്കുവാൻ യേശുവിന് ധൈര്യവും ശക്തിയും നൽകി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തേജസ്കരണം യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. യേശുവിൻ്റെ തേജസ്കരണം അവൻ്റെ ദൈവത്വത്തിൻ്റെ മഹിമയെ വെളിപ്പെടുത്തി. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടുകൊണ്ട് അവൻ്റെ ദൈവത്വത്തെ ഉൾക്കൊള്ളുവാൻ ശക്തി നേടി. പിതാവായ ദൈവത്തിൻ്റെ തന്നെ മഹത്വം പുത്രനുമുണ്ടെന്നും ഏലിയായെയും ഏലിയായോ പ്രവാചകനിൽ ഒരുവനോ അല്ല യേശുവെന്നും പിന്നെയോ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയാൻ ഈ സംഭവം പത്രോസിന് ഒരു വഴിയാക്കി തീർക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 16:16 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, പത്രോസിനോട് യേശു ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്രകാരം ഒരു വെളിപ്പെടുത്തൽ കിട്ടുന്നത് പത്രോസിന് ഈ രൂപാന്തരീകരണത്തിൻ്റെ സമയത്താണ്. മൂന്നാമതായിട്ട് ഈ ദൈവശാസ്ത്രം മാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും വരുവാനിരിക്കുന്ന മഹത്വം തേജസ്കരണം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ തേജസ്കരണം അവൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മുൻപ് സംഭവിച്ചതാണെങ്കിലും ഉയർപ്പിനും പെന്തിക്കോസ്തിക്കും ശേഷമാണ് ബലങ്കര സഭ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. യേശുവിൻ്റെ വരുവാനിരിക്കുന്ന മഹത്വമാണ് തേജസ്കരണത്തിനുള്ളിൽ വെളിവാക്കപ്പെടുന്നത്. ഇവിടെ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ വേർപെടുത്താനാകാത്ത ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജീവിക്കുന്നവരും മരിച്ചവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ഇവിടെ കുരിശും മഹത്വവും ഒന്നാകുന്നു. യേശുവിനാൽ മോചിപ്പിക്കപ്പെട്ട വിശ്വാസികൾ പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി മഹത്വത്തിലേക്ക് ക്രമേണ പ്രവേശിക്കുന്നതിൻ്റെ അടയാളമാണവ, അഥവാ പ്രതീകമാണ് തേജസ്കരണത്തിരുന്നാളും അതിനോട് ചേർന്നുള്ള ദിവസങ്ങളും. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുനാളുകൾ ഒന്നായും ആരാധനക്രമവത്സരത്തിൽ ഒരു കാലമായും പെന്തിക്കോസ്തി തിരുനാളിന് ശേഷം സഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. തേജസ്കരണ സംഭവം അനുസ്മരിക്കുന്നത് വഴി സഭ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുകയും ഓരോ വിശ്വാസിയുടെയും വരാനിരിക്കുന്ന മഹത്വീകരണം അറിയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ മഹത്വത്തെ കാണിച്ചുകൊണ്ട് ഓരോ വിശ്വാസിക്കും യേശുവിനോട് കൂടി ലഭിക്കുവാൻ പോകുന്ന മഹത്വത്തെ എടുത്തു കാട്ടുകയും ഓരോ വിശ്വാസിയെയും പ്രത്യാശയിലും പ്രതീക്ഷയിലും ശക്തിപ്പെടുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ കുരിശിനെയും മഹത്വത്തെയും മുൻനിർത്തി ഓരോ വിശ്വാസിയും അവനവൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശ് വഹിക്കുവാൻ, സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് 15 നോമ്പ് അഥവാ മാർത്തമറിയ നോമ്പ് നാം ആചരിക്കുന്നത്. ഈ നോമ്പ് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൽ അവസാനിക്കുന്നു. അതുപോലെ തന്നെ 1 സെപ്റ്റംബർ മുതൽ 8 വരെ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാളിന് ഒരുക്കമായിട്ട് ചെലവഴിക്കുക പൗരസ്ത്യരുടെ പ്രത്യേകിച്ചും സുറിയാനി സഭയുടെ പൂർവിക ആചാരമാണ്. പരിശുദ്ധ ദൈവമാതാവിനെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമാദം അനുസ്മരിക്കുമ്പോൾ ആദ്യത്തെ സഖാരി എന്ന സഭ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് തൻ്റെ തിരുകുമാരനെ ജീവിതത്തിൽ സ്വീകരിച്ച് ആ നാൾ മുതൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഇടപെടൽ മൂലം രൂപാന്തരീകരണം പ്രാപിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് യേശുവിൻ്റെ മഹത്വം യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച നാൾ മുതൽ അറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ രണ്ട് തിരുനാളും, സ്വർഗാരോപണ തിരുനാളും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളും ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു തന്നെ തന്നെ ശക്തീകരിച്ചതുപോലെ ഓരോ ക്രിസ്ത്യാനിയും അവനവനെ ഈ തിരുനാൾ വഴി ശക്തീകരിക്കണം. ഓരോ വിശ്വാസിക്കും ലഭിക്കാനിരിക്കുന്ന നിത്യമഹത്വം ഈ തേജസ്കരണ കാലഘട്ടത്തിൽ നമുക്കും ദർശിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.